നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്, ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്നും 15 ചാപ്റ്ററുകളിലെ 1, 2 മാർക്കിനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി. ഇന്ന് 16 മുതൽ 31 വരെയുള്ള ചാപ്റ്ററുകൾക്കുള്ളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്, അതായത് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, 16-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കാസ്റ്റ്. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ കാസ്റ്റ്, ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ? അതായത് ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും അതിൽ നിന്ന് മാറാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുന്ന തരത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണയിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ആ വർഗസ്ഥിതിയാണ് ജാതി എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എല്ലാവരും നമ്മളുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് എല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലും ജാതിയിലും ഒക്കെ ജനിച്ചവരായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ജനിച്ച ജാതിയിൽ നിന്ന് ഇപ്പം ഞാൻ ഇന്ന് ഒരു മതത്തിലും ജാതിയിലും ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്താണ് ഞാൻ ഇന്ന് മുതൽ എനിക്കിനി ഈ ജാതി വയ്യ, അല്ലെങ്കിൽ ഈ ജാതി മടുത്തു, ഞാൻ മറ്റൊരു ജാതിയുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതിലേക്ക് മാറാം എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ മതം, നമ്മൾ മനുഷ്യരെന്ത് ചെയ്യാറുണ്ട്, മതം മാറുന്നു, അവരവരുടെ ഇഷ്ടപ്രകാരമൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ജനിക്കുന്ന ജാതിയിൽ നിന്നും പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാറാൻ കഴിയില്ല. അഥവാ മാറിയാലും, മതമൊക്കെ മാറിയാലും ജാതി നമ്മളൊരിക്കലും മാറുന്നില്ല. അതുമല്ലേ നമ്മളെന്താണ് ജനിച്ച നമ്മുടെ കുടുംബ പേര്, നമ്മുടെ ജാതി, അതിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും അതിൽ നിന്ന് മാറാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുന്ന തരത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു ണ്ടെങ്കിൽ ആ വർഗസ്ഥിതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജാതി. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, 2-ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥിതിയൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലേ, സമൂഹത്തിൽ ജനങ്ങളെ തട്ടുതട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ മേലാളത്ത കീഴാളത്ത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതി പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു? മേലാളന്മാരും കീഴാളന്മാരും അല്ലേ ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ മേലാളത്തെ കീഴാളത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായ സ്ഥിരം സംഘങ്ങളോ ഗണങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതിനെയാണ് നമ്മൾ സാമൂഹ്യ ശ്രേണീകരണമെന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, മേലാളത്തെ കീഴാളത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമായ സ്ഥിരം സംഘങ്ങളോ ഗണങ്ങളോ ആയിട്ട് സമൂഹത്തെ വിഭജിക്കുന്ന വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ ആ രീതിയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ? ഇതെല്ലാം തമ്മിൽ തിരിഞ്ഞുപോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എല്ലാം ഓർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് മുതൽ വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളും അല്ലേ, ഓരോ വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളും, ഇപ്പോൾ സമയം എത്രയാണെന്നറിയാമോ? രാത്രി 11:15 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉറക്കം കഴിഞ്ഞിരുന്ന് എന്താണ് വീഡിയോയ്ക്ക് വോയിസ് എടുക്കുകയാണ്. അപ്പം നാളെ വിഷു ആണ്, ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. നാളെ എനിക്ക് എന്തായാലും രാവിലെയോ മറ്റോ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. നാളെ വിഷുവായിട്ട് തിരക്കാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാത്രി സമയത്ത് ഉറക്കമൊഴി, നിങ്ങൾ പലരും ഉറങ്ങുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യണം. ഓക്കെ, ഒരു നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ വളരുന്നത് വരെ സമൂഹത്തിൽ അവൻ മാറ്റങ്ങളിലൂടെ, അവനായിക്കോട്ടെ അവളായിക്കോട്ടെ, മാറ്റങ്ങളിലൂടെയും സാമൂഹ്യ ജീവിതങ്ങളിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത് അല്ലേ. ഈ അങ്ങനെ നമ്മൾ മനുഷ്യൻ്റെ പരസ്പര സഹകരണമില്ലാതെയോ അല്ലെങ്കിൽ എന്താണ് പല പല ഘട്ടങ്ങളിലൂടെ അല്ലാതെയോ ഒരിക്കലും മനുഷ്യ സംസ്കാരത്തിനൊരു നിലനിൽപ്പും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിക്കും
ഒരു ഈ രീതിയിലൊന്നും പറഞ്ഞ രീതിയിലൊന്നും അല്ലാതെ ഒരാളാകാനും കഴിയുന്നില്ല. അപ്പോൾ അതാണ് സാമൂഹ്യവൽക്കരണം. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യജന്മം ഒരു കുഞ്ഞായിട്ട് എന്നിട്ട് നിന്നു കുഞ്ഞു മുതൽ വളരുന്നത് വരെയും സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെയും സാമൂഹ്യ ജീവിതത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നു. ഇതൊന്നും ഇല്ലാതെ മനുഷ്യ സംസ്കാരത്തിന് തന്നെ നിലനിൽപ്പില്ല, വ്യക്തിക്ക് ഒരു ആളാകാനും കഴിയുന്നില്ല. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, മെൽറ്റിംഗ് പോട്ട്. എന്താണ് മെൽറ്റിംഗ് പോട്ട് എന്നുള്ളത്? അതായത് ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുകയും എന്നാൽ ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് എന്തെന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. എന്താണ്, ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുകയും, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുന്നവരാണ്, എന്നാൽ ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിലല്ലേ വരുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് സ്വതന്ത്രമായി ജീവിക്കുകയും എന്നാൽ ഒരൊറ്റ ദേശീയ സംസ്കാരത്തിന് കീഴിൽ വരികയും ചെയ്യുന്ന സംസ്കാരത്തെയാണ് മെൽറ്റിംഗ് പോട്ട് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻ്റഗ്രേഷൻ. എന്താണ് ദേശീയോദ്ഗ്രഥനം? ജാതി, മതം, പ്രദേശം, ഭാഷ എന്നിവയ്ക്ക് അതീതമായി ജനങ്ങൾക്കിടയിലെ ഐക്യബോധത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദേശീയോദ്ഗ്രഥനം. എളുപ്പമല്ലേ അത്? എല്ലാ ജനങ്ങളും നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒറ്റ ചിന്തയിൽ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ജാതിയും മതവും ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരാണെന്നും അവരവരുടെ ഭാഷയും ഇതെല്ലാം മറന്നുകൊണ്ട് ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഒന്നാണെന്നുള്ള, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണെന്നുള്ള ഒരു ഐക്യബോധമുണ്ടല്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ദേശീയോദ്ഗ്രഥനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ, ഇതൊക്കെ എളുപ്പമാണ്. ദേശീയോദ്ഗ്രഥനം ആ വാക്കിൽ തന്നെ ഉണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലിംഗ്വിസം? എന്താണ് ലിംഗ്വിസം എന്ന് പറഞ്ഞാൽ, അതായത് ഭാഷാവാദം എന്ന് പറയും. അനേകം ഭാഷകൾ നിലവിലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ട് ഭാഷയുണ്ട്. ചില പ്രദേശങ്ങളിൽ ഒന്നിലേറെ ഭാഷകളും സംസാരിക്കുന്നുമുണ്ട്. അവരവരുടെ ഭാഷയോടുള്ള അഭിനിവേശമാണ് എന്തെന്ന് പറയുന്നത് ഭാഷാവാദം, അല്ലെങ്കിൽ തീവ്രമായിട്ട് അവരവരുടെ ലാംഗ്വേജിനെ സ്നേഹിക്കുക എന്നുള്ളൊരു ഇതുകൂടിയുണ്ട്. നമ്മുടെ രാഷ്ട്രഭാഷ ഏതാണെന്നറിയാലോ, ഹിന്ദിയാണ്. അപ്പോൾ ഇവിടെ ലിംഗ്വിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഷാവാദം, അല്ലെങ്കിൽ ലിംഗ്വിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരവരുടെ പ്രദേശങ്ങളിൽ ഉള്ള ഭാഷയോട് ഒരു പ്രത്യേക മമത, അല്ലെങ്കിൽ ഒരു തീവ്രമായ ഇഷ്ടം. അങ്ങനെ അനേകം ഭാഷകൾ നിലവിലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ട് ഭാഷയുണ്ട്. ചില പ്രദേശങ്ങളിൽ ഒന്നിലേറെ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ അവരവരുടെ ഭാഷയോടുള്ള അഭിനിവേശത്തെയാണ് നമ്മൾ ലിംഗ്വിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, വാട്ട് ഈസ് ട്രൈബ്? ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, ഇത് എന്താണ് ഗോത്രം എന്ന് പറഞ്ഞാൽ. ഗോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണല്ലേ, പൊതുവായിട്ടൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായ ഭാഷ സംസാരിക്കുകയും വിവാഹം, തൊഴിൽ മേഖല, അല്ലെങ്കിൽ അവരവരുടെ ജോലി, പൊതുവായ കീഴ്വഴക്കങ്ങൾ, പരമ്പരാഗതമായിട്ട് ഇവയെല്ലാം പിന്തുടർന്ന് പരസ്പര ധാരണയും അംഗീകാരവുമുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ വികസിക്കുകയും ചെയ്തിട്ട് അങ്ങനെ എന്താണ് ഒരുമിച്ച് ജീവിക്കുന്ന ജനതയാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഗോത്രം. ഇനി ഇവർ കുടുംബങ്ങളുടെയോ കുടുംബ സംഘങ്ങളുടെയോ ഒരു കൂട്ടമായിട്ടായിരിക്കും എപ്പോഴും താമസിക്കുന്നത്. ഒന്നുകൂടി പറയാം, പൊതുവായിട്ടൊരു മേഖലയിൽ അധിവസിക്കുന്ന, പൊതുവായ ഭാഷ സംസാരിക്കുകയും വിവാഹം, തൊഴിൽ മേഖല, അല്ലെങ്കിൽ തൊഴിൽ എന്നിവയിലൊക്കെ പൊതുവായ കീഴ്വഴക്കങ്ങൾ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് പരസ്പര ധാരണയും അംഗീകാരവുമുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ വികസിക്കുകയും അങ്ങനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതുപോലെ കുടുംബങ്ങളുടെയോ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന കുടുംബങ്ങളുടെയോ കുടുംബ സംഘങ്ങളുടെയോ കൂട്ടമാണ് എന്ന് പറയുന്നത് ഗോത്രമല്ലെങ്കിൽ ട്രൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂറൽ സൊസൈറ്റി. നമുക്കറിയാം റൂറൽ സൊസൈറ്റിയും ഉണ്ട്, അർബൻ സൊസൈറ്റിയും ഉണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അർബൻ സൊസൈറ്റിയാണ്. റൂറൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാമീണ മേഖല. അർബൻ എന്ന് പറഞ്ഞാൽ നഗരം. റൂറൽ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കൃഷിയിടങ്ങളിലോ ചെറിയ കുടിലുകളിലോ ഗ്രാമങ്ങളിലോ ഒക്കെ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നവരാണ് ഗ്രാമീണർ, അല്ലെങ്കിൽ ഗ്രാമീണ ജനത എന്നൊക്കെ പറയാം. എന്താണ്, കൃഷിയിടങ്ങളിലോ ചെറിയ കുടിലുകളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുകയും
ഈ താമസിക്കുന്ന ഇടങ്ങളെയൊക്കെ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്ന ഗ്രാമീണരാണ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ആ സമൂഹമാണ് റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗ്രാമീണരെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അർബൻ സൊസൈറ്റി, 9-ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് അർബൻ സൊസൈറ്റി? താരതമ്യേന വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ പാർക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സാമൂഹികമായ വൈവിധ്യമുള്ളതുമായിട്ടുള്ള, അതായത് ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കുന്നതുമായിട്ടുള്ള പ്രദേശമാണ് നഗരം. മനസ്സിലായല്ലോ? താരതമ്യേന വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും സാമൂഹികമായ വൈവിധ്യങ്ങളൊക്കെ ഉള്ളതുമായിട്ടുള്ള സ്ഥലം, അതായത് വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായിട്ടുള്ള പ്രദേശത്തെയാണ് അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ നഗരമെന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ റൂറൽ സൊസൈറ്റി ഇന്ന് ഞാനൊരു ക്വസ്റ്റ്യനിൽ കണ്ടു, ഈ സാൻസ്ക്രിറ്റൈസേഷൻ ഇന്ന് കണ്ടതല്ല, മോഡേണൈസേഷനാണ് ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. പക്ഷേ ഈ സാൻസ്ക്രിറ്റൈസേഷൻ ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് സാൻസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം എന്താണ്? അതായത് ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി, എനിക്ക് എവിടെയെങ്കിലും വെച്ച് തെറ്റിയാലും ഞാൻ ഇനി വീഡിയോ ഒന്നേന്ന് എന്താണ് വോയിസ് കട്ട് ചെയ്തെടുക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നാക്കുളുക്കുക എന്നൊക്കെ പറയില്ലേ? അതുപോലെ വോയിസൊക്കെ എടുക്കുമ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. അവിടെ ഞാൻ ചിരിച്ച് സോറി പറഞ്ഞിട്ട് അങ്ങ് പോകും, നിങ്ങൾ കൂടെ അങ്ങ് വന്നോളണം കേട്ടോ. അപ്പോൾ തെറ്റുമ്പോഴും നിങ്ങളങ്ങ് ക്ഷമിക്കണേ. എന്താണ്, എനിക്ക് നിങ്ങളുടെ മുന്നിൽ പിന്നെ വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് തെറ്റുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാ മതി, മിസ്സിന് തെറ്റി അല്ലെങ്കിൽ ടീച്ചറിന് തെറ്റി, സാരമില്ല, നിങ്ങൾ അങ്ങ് അംഗീകരിച്ചുകൊണ്ടാ മതിയേ. ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി വിഭാഗക്കാർ അവരുടേതിനേക്കാൾ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയും സംസ്കാരവും സ്വഭാവവിശേഷങ്ങളും സ്വീകരിക്കുന്നതിനെ അല്ലെങ്കിൽ അനുകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സംസ്കൃതവൽക്കരണം. ഒരു നമുക്കറിയാം, നമ്മൾ മുൻകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് നാള് നമുക്ക് ഈ ഒരു വ്യവസ്ഥിതി കാണാൻ സാധിക്കുമായിരുന്നു. അതായത് വേറൊന്നുമല്ല, ഉയർന്ന ജാതിക്കാരുടെ പ്രത്യേകിച്ച് ബ്രാഹ്മിൺസിൻ്റെയൊക്കെയാണ് അവരുടെ ജോലി അനുകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി വിഭാഗക്കാർ അവരുടെ ജോലി ചെയ്യാൻ വിസമ്മതം കാണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയും അവരുടെ സംസ്കാരവും സ്വഭാവവിശേഷങ്ങളും ഒക്കെ സ്വന്തം ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചതാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഈ താഴ്ന്ന ജാതിക്കാർ അവരുടെ താഴ്ന്ന ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ബ്രാഹ്മിൺസിനെയാണ് അനുകരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ എന്താണ് അമ്പലത്തിലെ സേവയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഉയർന്ന ജാതിക്കാരുടെ ജോലികളൊക്കെ സ്വീകരിക്കാൻ ഇവർ ശ്രമിക്കുന്ന ഒരു അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് സാൻസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ സംസ്കൃതവൽക്കരണം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 11-ാമത്തെ ക്വസ്റ്റ്യൻ, വെസ്റ്റേണൈസേഷൻ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കുക, സാൻസ്ക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ പാശ്ചാത്യം ഓർത്ത് വെച്ചോളണം, മോഡേൺ എന്ന് പറയുമ്പോൾ എന്താണ് ആധുനികം, അങ്ങനെ ഓർമ്മിച്ച് സാൻസ്ക്രിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സംസ്കൃതം, അങ്ങനെ ഓരോന്നും ക്ലൂ വെച്ച് ഓർക്കുക. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ പാശ്ചാത്യവൽക്കരണം, വിദേശ വസ്ത്രധാരണ രീതിയും ജീവിത രീതികളും അതുപോലെ ഭാഷയും ഒക്കെ സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ. ആരിൽ നിന്നും സ്വീകരിക്കുക? പാശ്ചാത്യരിൽ നിന്നും സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്ന രീതിക്കാണ് പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഏത് കാലത്ത് തുടങ്ങിയതാണ്? ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നില്ലേ, ആ സമയത്തെ ആ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യവൽക്കരണം അന്ന് മുതലേ നടക്കുന്ന സംഭവമാണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം, വിദേശ വസ്ത്രധാരണ രീതിയും ജീവിത രീതികളും അതുപോലെ ഭാഷയൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യങ്ങളാണ് പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യവൽക്കരണം നടന്നിട്ടും ഉണ്ട്. മനസ്സിലായല്ലോ? അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്, ഫാനൊക്കെ ഓഫ് ചെയ്ത് എന്താണ് മറ്റുള്ള ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ലല്ലോ. എന്തോ ഒരു ചൂടെന്നേട്ടാ, സഹിക്കാൻ പറ്റാത്തത്രയും ചൂട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേണൈസേഷൻ എന്താണ്, ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യ അധിഷ്ഠിതമായത്, അതായത് നമ്മുടെ പരമ്പരാഗത രീതികളിൽ അധിഷ്ഠിതമായതോ അർത്ഥ പാരമ്പര്യ അധിഷ്ഠിത, അതായത് മുഴുവൻ പാരമ്പര്യത്തിലും അധിഷ്ഠിതമല്ലാതെ പകുതി അർത്ഥ പാരമ്പര്യ അധിഷ്ഠിതമോ ആയ ക്രമത്തിൽ നിന്ന്
പുതിയ നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയൊക്കെ ഉണ്ടല്ലോ, സാങ്കേതിക വിദ്യകളിലേക്കും അതുപോലെ സാമൂഹ്യ ഘടനയിലേക്കും പ്രചോദനങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു പരിവർത്തനം. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റം, അതാണ് മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം. ഇത്രയും ഓർത്താൽ മതി. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥിതിയിൽ നിന്നും ഇന്നത്തെ ടെക്നോളജി ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളിലേക്കുള്ള എന്തോന്നാണ് പരിവർത്തനം, മാറ്റത്തെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. പാരമ്പര്യാധിഷ്ഠിതമോ അർദ്ധപാരമ്പര്യാധിഷ്ഠിതമോ ആയ ക്രമത്തിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകളിലേക്കും സാമൂഹ്യ ഘടനയിലേക്കും അതുപോലെ പ്രചോദനങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം, അതാണ് ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൊമിനൻ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ശ്രേഷ്ഠ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യാബലം, ഭൂവുടമസ്ഥതയിലുള്ള സാമ്പത്തിക ശക്തി, രാഷ്ട്രീയ അധികാരം, ഇതൊക്കെ എന്നീ സ്വഭാവങ്ങളിൽ അധിഷ്ഠിതമായ സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് ശ്രേഷ്ഠജാതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രേഷ്ഠജാതിയുടെ സവിശേഷതകളാണ് ഈ പറഞ്ഞത്: എണ്ണത്തിലുള്ള ബലം അല്ലെങ്കിൽ സംഖ്യാബലം, ഭൂ ഉടമസ്ഥതയിലുള്ള സാമ്പത്തിക ശക്തി, രാഷ്ട്രീയ അധികാരം, ഇതൊക്കെ ഡൊമിനൻ്റ് കാസ്റ്റിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ ജാതി സംഘടനയിലും അല്ലെങ്കിൽ ജാതിയുടെ സംഘടനയിലെ ഘടനയുണ്ടല്ലോ, ജാതിയുടെ ഘടനയിലും ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും അതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഓരോ ജാതിയിലും ജാതി ശ്രേണിയിലെ പദവിയിലും ഒക്കെ വരുന്ന സവിശേഷതകളെ നമുക്ക് ശ്രേഷ്ഠ ജാതി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ജാതിയുടെ ഘടനയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങളിലായിക്കോട്ടെ, അതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ഓരോ ജാതിയിലും അതുപോലെ ജാതി ശ്രേണിയിലെ പദവിയിലും ഒക്കെ വരുന്ന സവിശേഷതകളാണ് ശ്രേഷ്ഠ ജാതി അല്ലെങ്കിൽ ഡൊമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മിക്കവാറും എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടു പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, പില്ലർ അതായത് ഇസ്ലാം മതത്തിൻ്റെ, ഇത് യഥാർത്ഥത്തിൽ നമുക്ക് അഞ്ചെണ്ണമാണുള്ളതല്ലേ ഇസ്ലാം മതത്തിൻ്റെ, 5 pillars എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 marks ആകുമ്പോൾ 2 pillars എന്നായിരിക്കും ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ഇസ്ലാം മതത്തിൻ്റെ 5 stambhangal അല്ലെങ്കിൽ സ്തൂപങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്? ഒന്നാമത്തെ എന്താണ്? അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് നബിയാണ് പ്രവാചകൻ. രണ്ടാമത്തേത് ദിവസം 5 times നിസ്കരിക്കണം. മൂന്നാമത്തേത് പാവങ്ങൾക്ക് ദാനം നൽകണം. നാലാമത്തേത് റംസാൻ മാസങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കണം. 5, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോയിരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇസ്ലാം മതത്തിൻ്റെ 5 pillars എന്ന് പറയുന്നത്. ഇതിൽ 2 times എഴുതാനാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ 5 times ചോദിക്കുന്നെങ്കിൽ 4 marks 6 marks ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വിപുലമാക്കിയൊക്കെ ഇതിനെ എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് നബിയാണ് പ്രവാചകൻ. രണ്ടാമത്തേത് ദിവസവും 5 times നിസ്കരിക്കണം. മൂന്നാമത്തേത് പാവങ്ങൾക്ക് ദാനം നൽകണം. 4, റംസാൻ മാസത്തിൽ എന്ത് ചെയ്യണം, നിരാഹാരം അനുഷ്ഠിക്കണം. 5, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോകണം. ഇത്രയുമാണ് 5 pillars ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻ ഇല്ലിറ്ററസി, നിരക്ഷരത അല്ലെ. എന്താണ് നിരക്ഷരത? എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിരക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 16th എന്താണ്? പുവർട്ടി, ഡിഫൈൻ പുവർട്ടി, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനത്തിലെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വിവേകശൂന്യമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ കൊണ്ടോ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിലവാക്കലുകൊണ്ടോ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ, മറ്റുള്ള ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയാതെ വരിക, തൻ്റെ ആശ്രിതർക്ക് സമൂഹത്തിൻ്റെ നിലവാരമനുസരിച്ച് അവരെ സംരക്ഷിക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ, സാമാന്യം തെറ്റില്ലാതെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയാതെ വരുന്ന അവസ്ഥ, അതിനെയാണ് ദാരിദ്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൂടി ആയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സോഷ്യോളജിയുടെ 2 marks 1 mark പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ ബാക്കിയുണ്ട്. അതുപോലെ ഇതിൽ നിന്നുള്ള 6 marks 4 marks വേണ്ടിയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതുപോലെ പൊളിറ്റിക്കൽ സയൻസും നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല ഓരോ ദിവസവും അല്ലേ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കണേ എല്ലാവരും. താങ്ക് യു.